രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതുചരിത്രം കുറിച്ച് ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ സുവർണ ചകോരം ഉൾപ്പെടെ നാല് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 20 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാള ചലച്ചിത്രം സുവർണ ചകോരം നേടുന്നത്. പ്രേക്ഷകരുടെ മികച്ച ചിത്രം, ചലച്ചിത്ര നിരൂപകരുടെ രാജ്യാന്തര സംഘടനയായ ഫിബ്രസിയുടെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ്, നെറ്റ്പിക്കിന്റെ മികച്ച മലയാള ചിത്രം എന്നിവയാണ് ഒറ്റാലിന് ലഭിച്ച പുരസ്കാരങ്ങൾ. ഒറ്റാലിലെ അഭിനയത്തിന് കുമരകം വാസുദേവനും ബാലതാരം അശാന്ത് കെ ഷായും ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹരായി. പതിനഞ്ച് ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങിയ സുവർണ ചകോരം ഗവർണർ പി സദാശിവത്തിൽ നിന്ന് ജയരാജും നിർമ്മാതാവ് കെ മോഹനനും ചേർന്ന് ഏറ്റുവാങ്ങി. മികച്ച സംവിധായകനുള്ള 4 ലക്ഷം രൂപയും ഫലകവും സാക്ഷ്യപത്രവും അടങ്ങുന്ന രജത ചകോരം ഫിലിപ്പൈൻസ് ചിത്രം ഷാഡോ ബിഹൈൻഡ് ദ മൂണിന്റെ സംവിധായകൻ ജൂൺ റോബിൾസ് ലാനക്കിന് ലഭിച്ചു. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ബംഗ്ലാദേശ് ചിത്രമായ ജലാൽ സ്റ്റോറിയുടെ അബു ഷാഹിദ് ഇമോനിന് ലഭിച്ചു. Ladies and gentlemen, the lifetime achievement award from the government of Kerala to the Iranian filmmaker Darush, who are here to partake at the concluding ceremony of International Film Festival of Kerala. At the very outset, I would extend my hearty greetings to the distinguished judges, celebrities and delegates who are here to make this festival alive and meaningful. I know that you have already enjoyed a wide variety of cinematic creations in the week-long carnival. These festivals provide an opportunity for films, for film lovers. സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ദൂരദർശൻ റിപ്പോർട്ടർ സാം കടമ്പനിട്ട നേടി. ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഗവർണർ പി സദാശിവം സമ്മാനിച്ചു. ചലച്ചിത്രോത്സവ വേദിയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രാധാന്യത്തോടെ ജനങ്ങളിൽ എത്തിച്ചതിനാണ് അവാർഡ്. അതേസമയം ശ്രവ്യ വിഭാഗത്തിൽ തിരുവനന്തപുരം ആകാശവാണി പുരസ്കാരം പങ്കിട്ടു.